പ്രാന്തായതാണോ അതോ വല്ല ബാധയും കൂടിയതാണോ? നിന്നെ വിട്ടുകയറാൻ അച്ചാനെന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. അച്ചായന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നേയില്ല. ഏതായാലും ഞാൻ ബാംഗ്ലൂരിൽ വന്നാലുടനെ കല്യാണം നടത്തും. മനസ്സമ്മതം കഴിഞ്ഞിട്ടാണോ ഹോറോസ്കോപ്പ് നോക്കാൻ പോകുന്നത്? അല്ല. ഞാൻ പറഞ്ഞല്ലേ സൂക്ഷിക്കണമെന്ന്. വൈധവി വന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്ന മാത്രമല്ല, ഭർത്താവിന് ഭാര്യയെ നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിമുട്ട് നിനക്ക് ഇല്ലാതായോ? ഇങ്ങനെയാണെങ്കിൽ എത്ര കാലം ഇനി എന്റെ മനുമോൾ ജീവനോടുകൂടി ഉണ്ടാവും? ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ വിശ്വാസമില്ല. കീഴി പോടിയാത്ത്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആഫ്റ്റർ ഓൾ റിംഗ് എക്സ്ചേഞ്ചിൽ നടന്നിട്ടുള്ളൂ. മോതിരം മാറി എത്ര വിവാഹങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. എനിക്ക് ഭ്രാന്താണ്. 10-20 വർഷങ്ങളായി ഞാൻ ഈ ഭ്രാന്ത് കൂടി നടക്കുന്നു. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കിയാലേ എന്റെ ഭ്രാന്ത് മാറുകയുള്ളൂ. എന്താ ബോബൻ ആകെ മൂഡ് ഓഫ് ആയിട്ട്? അച്ചാൻ ഇന്നലെ കാണിച്ചതും പറഞ്ഞതൊക്കെ ഭയങ്കര ബോറായി പോയല്ലേ. സാരില്ല, റോക്കിച്ചാന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമുണ്ടാകുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഇതിനു മുമ്പ് എന്തെങ്കിലും അച്ചാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ ശരിയാ, പക്ഷെ ആളും തരവും നോക്കാതെ ഇങ്ങനെ തേർഡ് റേറ്റ് നാടകം നടത്തി എന്തിനാന്ന് എനിക്ക് മനസ്സിലാവത്തു. ഞാൻ എത്രമാത്രം ഹർട്ടായിന്ന് മനുവിനറിയോ? മറ്റാരെക്കാളും ബോബൻ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ബോബന്റെ കൈകളിൽ മനുമോൾ സേഫാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ മനസ്സൊന്ന് പേടിച്ചപ്പോ പിന്നെ കാണുന്നതും കേൾക്കുന്നതും നേരിടാൻ ഒരു ധൈര്യമില്ലാത്ത പോലെ. ഇത്രയും വർഷത്തെ ബന്ധത്തിനിടയ്ക്ക് റോക്കിച്ചാനും മനുവിനും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്നല്ല ബോബൻ. ഓക്കെ, ഞാൻ അങ്ങോട്ട് സോറി പറയുന്നു. അച്ചായന്റെ മാനസികാവസ്ഥ എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സോ ലെറ്റ് അസ് ലീവ് ദാറ്റ് ടോപ്പിക്. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായ. പക്ഷേ കട്ടുറുമ്പായി ഞാനും ഉണ്ട്. ലെറ്റ് അസ് എൻജോയ് അവർസെൽഫ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. ബോബ നല്ല മുതുമുതുക്കൻ കട്ടുറുമ്പ, എന്നാലും പോന്നോട്ടല്ലേ. പാവല്ലേ. അത് അത് മരുമോള് ഉറങ്ങിയോന്നറിയാൻ വന്നതാ. കൈതട്ടി ഇത് മോള് കിടന്ന് ഉറങ്ങിക്കോ. അച്ഛൻ ഇപ്പഴും ഞാൻ കൊച്ചുകുട്ടിയാന്നാ വിചാരം. ഇപ്പോഴെന്നല്ല, എന്നും. ആ മോള് കിടന്നു. പെണ്ണ് കെട്ടാൻ പ്രായമായല്ലോടാ, ഒറ്റയ്ക്ക് പോയി ഒഴിച്ചൂടെ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പാതി രാത്രിയില്. അപ്പൊ വരൂലല്ലേ? ഇല്ല. അയ്യോ.
അവളൊരു പ്രേതം. അവിടെ ഒന്നും കാണാനില്ലല്ലോ. നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച മോനെ. അയ്യോ അയ്യോ, കിടന്നുറങ്ങാൻ നേരത്ത് പൈപ്പ് പൂട്ടിയിട്ടുണ്ടോ എന്ന് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേടാ. ഇതെന്തത്? എന്താണെന്ന് ചോദിച്ചിട്ടില്ലേ? മൂത്രം. അയ്യേ മൂത്രോ? ഛേ, വൃത്തി കെട്ടവൻ. പോയി കിടന്നുറങ്ങാൻ അവിടെ പോ. ചെല്ല്, മൂത്രം ഒഴിക്കാൻ കണ്ട് സമയോ. ഇന്ന് ഇനി കാശ് കിട്ടാ തിരിച്ചു പോണ പ്രശ്നം ഉദിക്കുന്നേ. പടച്ചോനെ ഇവനെ എന്തിനാ കുഴിയെടുക്കണേ? പഴയ പിള്ള ചത്തോ? സുന്ദര, താനെന്താ ഇവിടെ കിണറു വയ്ക്കുക? എന്ന് മാമുക്കനെ പോലുള്ള ബ്ലേഡുകാർക്ക് തോന്നും. പക്ഷെ ഇവിടെ മനസ്സമാനായിട്ട് ജീവിക്കണമെങ്കിലേ യക്ഷിയെ പിടിക്കണം. മനുഷ്യന്മാരുടെ രക്തം കുടിക്കാൻ തക്കം പാർത്ത് നടക്കുന്ന യക്ഷിയെ ഞാനീ കുഴിച്ച് ആലിക്കും. അതെങ്ങനെയാടാ മോനെ, യക്ഷി നിലം തൊടാതല്ലേ നടക്കുന്നത്? നിലം തൊടാതിരിക്കുക യക്ഷി എന്താ രണ്ടെണ്ണം വിറ്റിട്ടാണ് നടക്കുന്നത്? എന്താണ് ഇക്കൊന്ന് ആലോചിച്ചേ, നിലത്ത് ചവിട്ടാതെ എങ്ങനെയാ യക്ഷിയുടെ ചിലങ്കിൽ? അത് ശരി, അത് നമ്മൾ ഓർത്തില്ല. ആട്ടെ, ഈ യക്ഷിയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? രണ്ടാക്കൂട്ടി അങ്ങനെ ഒപ്പന മാടി കളിക്കാനാ? തോക്കി കയറി വെടിവെക്കരുത്. യക്ഷിയെ കിട്ടിക്കഴിഞ്ഞാൽ അവളുമായി നമ്മൾ ചങ്ങാത്തം കുടുങ്ങും. നമ്മളല്ല, നീ കൂടിയാ മതി. ആ എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മൾ അവളുടെ വീക്ക്നെസ് കയറി പിടിക്കും. അയ്യേ, ആ വീക്ക്നെസ്സിലല്ല. അത് ശരി. ആ എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കുന്ന സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ബുദ്ധി പുറത്തേക്ക് എടുക്കുന്നു. അവളെ ഞാൻ ഈ കുഴിയിൽ അടക്കി ആന അടിക്കും. കാറ്റു പോയോ? അമ്മോ, നമുക്ക് പണവും വേണ്ട, പലിശയും വേണ്ട, ജീവൻ മതിയേ. ഓക്കേ, നാളെ തന്നെ പിള്ളച്ചേട്ടൻ കൈ കൊടുത്തുവിടാം. പിള്ളച്ചേട്ടാ, എപ്പോഴും ഇവിടെ തന്നെ ഇരുന്ന് മോക്ക് ബോറടിച്ചു അല്ലേ? വേറെ എവിടെ പോവാനാ? ഹോസ്പിറ്റലിന്റെ പണി ഒട്ട് തീർന്നിട്ടില്ല. ഒരു ചേഞ്ചിന് വേണ്ടി നാളെ നമ്മുടെ പേപ്പർ ഫാക്ടറി പോവാം. ഓക്കേ ഓക്കേ.